നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിർണായകമായ തിരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തിരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത് കോൺഗ്രസ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞു എന്നതാണ്. ഉത്തർപ്രദേശിൽ ആ തകർച്ച നേരത്തെ തന്നെ പൂർണ്ണമായതാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവസാന നിമിഷം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പാഴായിരുന്നു. നെഹ്റു കുടുംബം പരമ്പരാഗതമായി വർഷങ്ങളായി കൈവശം വച്ചിരുന്ന അമേഠിയിലെയും റായ്ബറേലിയിലെയും സീറ്റുകൾ മുഴുവൻ ബി ജെ പി തൂത്തുവാരിക്കഴിഞ്ഞു. അവിടെ തകർച്ച പൂർണ്ണമായിരുന്നു. പഞ്ചാബിൽ ഭരണകക്ഷിയായിരുന്നു, ശക്തമായ ഭരണകക്ഷിയായിരുന്നു. അവിടെ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പാർട്ടി പിളർന്നു. അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു. ഗോവയിലും ഉത്തർപ്രദേശിലും അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. കടുത്ത മത്സരമാണ് അവിടെ നടന്നത്. എക്സിറ്റ് പോളുകളിൽ പോലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒപ്പത്തിനൊപ്പം ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസ് എന്നാണ് പ്രവചിക്കപ്പെട്ടത്. പക്ഷേ അവിടെയും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂരിലും കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന സംസ്ഥാനമാണ്. അവിടെയും കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഇങ്ങനെ പൂർണ്ണമായും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു ചെറിയ പരാജയമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറി. അപ്പോൾ ഇനി ഉയരുന്ന ചോദ്യം, ഇനി കോൺഗ്രസിൻ്റെ ഭാവി എന്താകും? കോൺഗ്രസിന് ഒരു അഖിലേന്ത്യാ അധ്യക്ഷൻ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. 2019 രാഹുൽ ഗാന്ധി അന്നേറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പക്ഷേ ആ സ്ഥാനത്തേക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷനെ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിലിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് നിന്നുള്ള ഒരു എം പി മാത്രമാണ്. എന്നിട്ടും മുഴുവൻ കാര്യങ്ങളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇത് ജനങ്ങളിൽ എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, കപിൽ സിബലിൻ്റെയും ഗുലാം നബി ആസാദിൻ്റെയും ശശി തരൂരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ 23 പേരടങ്ങുന്ന വിമത സംഘം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ചെറിയ തോതിൽ വിമത ശബ്ദമുയർത്തിയിരുന്നു. കോൺഗ്രസിലിപ്പോഴും വിമത ശബ്ദങ്ങൾ ശക്തമല്ല എന്നതാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നെഹ്റു കുടുംബത്തിന് എതിരെ പറയുവാൻ ആർക്കും നട്ടലില്ലാത്ത, ആർക്കും ശബ്ദമുയരാത്ത ഒരവസ്ഥ, ഒരു സംഘടനാ ദൗർബല്യം സത്യത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, ഈ 23 ഗ്രൂപ്പ് 23 എന്നറിയപ്പെടുന്ന 23 അംഗ കോൺഗ്രസ് നേതാക്കൾ ഇനിയും നിശബ്ദരായിരിക്കുമോ, അതോ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൻ്റെ ആദ്യ വെടിപൊട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞു. ചില അഭിപ്രായങ്ങൾ പല നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മുതിർന്ന കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ എ കെ ആന്റണി ഇനി പാർലമെൻറ്റിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് വലിയ റോളൊന്നും ഇനി പാർലമെൻറ്റിലില്ല. അദ്ദേഹം നിശബ്ദനായി വർഷങ്ങളോളം പാർലമെൻറ്റിലിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയം മടുത്തിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ പല നേതാക്കളും, പ്രാദേശികമായി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിക്കഴിഞ്ഞു. പക്ഷേ നെഹ്റു കുടുംബത്തിന് ഈ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ടു പോകൂ എന്ന അവസ്ഥയിലാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും സഹോദരി പ്രിയങ്ക, അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര, ഇവരെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലേക്ക്, ആ നേതൃത്വത്തിൻ്റെ കണ്ണുവെച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം പിടിക്കാനായി അധികാരമോഹികളായി നടക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇവരെ ജനം എപ്പോഴും തഴഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം 100,000 കോടികളുടെ അഴിമതി നടത്തിയ ഒരു കുടുംബമാണ്. ഈ കുടുംബാധിപത്യത്തിൽ നിന്നും കോൺഗ്രസ്സിന് മോചനമുണ്ടായാൽ മാത്രമേ ഒരു പക്ഷേ ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ തിരിച്ചു വരികയുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ആ പ്രസ്ഥാനത്തെ വിട്ടുകളിക്കാൻ നെഹ്റു കുടുംബവും തയ്യാറല്ല. എന്തായാലും കൂട്ടയടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ
പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിലെ ശക്തരായ ചില നേതാക്കൾ വിമത ശബ്ദം ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ കരുത്താർജിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ പ്രത്യാശ മുഴുവൻ ഈ ഗ്രൂപ്പ് 23 എന്നറിയപ്പെടുന്ന 23 അംഗ വിമത കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയെ അവർ കാതോർത്തിരിക്കുകയാണ്. എന്താകും ഇനി അവരുടെ നടപടി എന്നതിനെ അനുസരിച്ചായിരിക്കും ഈ കോൺഗ്രസിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.